എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും രണ്ടാം വർഷ ബി സി ബി എഫിൻ്റെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെൻസിറ്റിവിറ്റി ഇൻ ബിഹേവിയർ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. എന്താണ് സെൻസിറ്റിവിറ്റി ഇൻ ബിഹേവിയർ? മറ്റുള്ളവരുടെ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്, മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾ, അത് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതിനർഹിക്കുന്ന പരിഗണന കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലെ പ്രത്യേകതയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി ഇൻ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻസിറ്റിവിറ്റി ഇൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. എന്തിനുള്ള പ്രത്യേകത? മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾ, ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്, അത് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അതിന് അർഹിക്കുന്ന പരിഗണന കൊടുക്കുവാൻ ഒക്കെയുള്ള നമ്മുടെ സ്വഭാവത്തിലെ പ്രത്യേകതയാണ് സെൻസിറ്റിവിറ്റി ഇൻ ബിഹേവിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ബി സി അല്ലെങ്കിൽ ബി എഫ് എന്ന് പറയുന്ന തലത്തിലോ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സ്റ്റാഫായോ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് അവർ ഡിഫറൻറ്റാണ്, എൻറ്റയർലി ഡിഫറൻറ്റാണ്. ഒരു കസ്റ്റമറെ പോലെയല്ല മറ്റൊരു കസ്റ്റമർ. നമ്മൾ ഡീല് ചെയ്യുന്നതെന്ന് പറയുന്ന പല സെഗ്മെൻറ്റിൽ പെടുന്ന കസ്റ്റമേഴ്സിനെയാണ്. അവർ പല എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള, പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുള്ള കസ്റ്റമേഴ്സാണ്. ആ വരുന്ന കസ്റ്റമേഴ്സിനെ അവരുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, അവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അർഹിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ട് ഒക്കെ പ്രവർത്തിക്കുവാനുള്ള ബാങ്കിങ് സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ ബി സിയുടെ സ്വഭാവത്തിലെ പ്രത്യേകതയാണ് നമ്മൾ ബാങ്കിങ് ഫീൽഡിൽ സെൻസിറ്റിവിറ്റി ഇൻ ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെൻസിറ്റിവിറ്റി ഇൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻസിറ്റീവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ലാംഗ്വേജ്. നമുക്കറിയാം, ലാംഗ്വേജ്, ഭാഷയെന്ന് പറയുന്നത് ആശയവിനിമയത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന കസ്റ്റമർ ഏത് ലാംഗ്വേജിലാണോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ ലാംഗ്വേജിൽ തന്നെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത്, കസ്റ്റമർ ഏത് ലാംഗ്വേജിലാണോ കൺവീനിയൻറ്റ്, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണോ കസ്റ്റമർ ഫ്രീ ആയിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ ലാംഗ്വേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സമയത്ത് വളരെ ശ്രദ്ധാപൂർവം വേണം പല പദങ്ങളും ഉപയോഗിക്കാൻ. നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഒരു പ്രയോഗം അതൊരിക്കലും കസ്റ്റമറെ ഹർട്ട് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, നമ്മൾ ബാങ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്നത് ബാങ്ക് നമ്മളെ ഹയർ ചെയ്തിരിക്കുകയാണ്. ബാങ്കിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അതിൻ്റെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ് ബാങ്കിലേക്ക് വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അവരെ എൻ്റർടൈൻ ചെയ്യുവാനും ഒക്കെയാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമറാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കസ്റ്റമർ നാളെ ബാങ്കിലേക്ക് വരാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പദങ്ങൾ പ്രയോഗിക്കുക. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, പാലക്കാട് ജില്ലയിൽ അയാളെന്ന് പറയുന്ന പദം വളരെ റെസ്പെക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. നേരെ മറിച്ച് നമ്മൾ തെക്കൻ കേരളത്തിലേക്ക്, തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലേക്കൊക്കെ വരികയാണെങ്കിൽ അയാളെന്ന് പറയുന്ന പദം വളരെ റെസ്പെക്റ്റ് കുറഞ്ഞൊരു പദവുമാണ്. അപ്പോൾ പാലക്കാടുള്ള ഒരു വ്യക്തി തിരുവനന്തപുരം ജില്ലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ സമയത്ത് അയാളെന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കാൻ പാടില്ല. അത് കസ്റ്റമേഴ്സിനെ ഹർട്ട് ചെയ്യുകയും നാളെ അവർ ബാങ്കിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ ഏത് ലാംഗ്വേജിലാണോ ഫ്രീ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ ലാംഗ്വേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പദങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. ഇതാണ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ജെൻഡറാണ്. അപ്പോൾ എന്താണ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ്, അത് പ്രധാനമായിട്ടും മെയിൽ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഫീമെയിൽ കസ്റ്റമേഴ്സും, ഇവരെ രണ്ടുപേരെയും ഈക്വലായി കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജെൻഡറിനോട് കൂടുതൽ പാർഷ്യാലിറ്റി വെച്ച് പുലർത്താൻ പാടില്ല. നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന ഫീമെയിൽ കസ്റ്റമർ ചിലപ്പോൾ ആ ഫീമെയിൽ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യുന്ന ഒരു മെയിൽ സ്റ്റാഫായിരിക്കും. അങ്ങനെ അവരുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ഒരു മെയിൽ സ്റ്റാഫ് ഒരു ഫീമെയിൽ കസ്റ്റമറോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഈ പെരുമാറ്റങ്ങൾക്കെല്ലാം ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ബൗണ്ടറിക്ക് അകത്ത് നിന്നുകൊണ്ടായിരിക്കണം ഈ മെയിൽ സ്റ്റാഫിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത്.
അതുപോലെ തിരിച്ച് ഒരു മെയിൽ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യുന്ന ഫീമെയിൽ സ്റ്റാഫ് ആ മെയിൽ കസ്റ്റമർക്ക് ആവശ്യത്തിന് റെസ്പെക്റ്റ് കൊടുക്കുകയും അവരുടെ പ്രോബ്ലംസ് കേൾക്കുവാൻ ആവശ്യത്തിന് ടൈം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്, സെൻസിറ്റിവിറ്റി ടുവേഡ്സ് ജെൻഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് സെൻസിറ്റിവിറ്റി ടുവേഡ്സ് കൾച്ചർ. നമുക്കറിയാം നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് അത് പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാവാം, അതുപോലെ തന്നെ നമ്മുടെ കൾച്ചർ ഇതെല്ലാം എൻറ്റയർലി ഡിഫറൻ്റ് ആവാം. അപ്പോൾ വരുന്ന കസ്റ്റമറുടെ കൾച്ചർ റെസ്പെക്റ്റ് ചെയ്യുകയും അത് മനസ്സിലാക്കി അത്തരത്തിലുള്ളൊരു പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാം. ഓരോ കസ്റ്റമേഴ്സിൻ്റെയും കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ബാങ്കിലേക്ക് ഒരു ഓഫീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് വാങ്കോ 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 രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പോൾ അവരിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത് എന്ന് പറയുന്നത് നമ്മളോടുള്ള ആ റെസ്പെക്റ്റ് കാണിക്കുകയാണ്. ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും നമ്മളുള്ള ആ റെസ്പെക്റ്റ് കൂടുതൽ കൂടുതൽ എന്താണ് കൂടുതൽ കൂടുതൽ ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ബാങ്കിലൊക്കെ ആണെങ്കിൽ രാവിലെ ചെല്ലുന്ന സ്റ്റാഫ് തമ്മിൽ പരസ്പരം ഷെയ്ക്കാൻഡ് ചെയ്യണം, അതവിടുത്തെ ഒരു കൾച്ചറാണ്. അപ്പോൾ ഓരോ പ്രദേശങ്ങളിലും ഓരോ കൾച്ചർ നിലനിൽക്കുന്നുണ്ട്. ആ കൾച്ചർ മനസ്സിലാക്കി കസ്റ്റമറുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കസ്റ്റമറുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സെൻസിറ്റിവിറ്റി ടുവേഡ്സ് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അവസാനമായിട്ട് സെൻസിറ്റിവിറ്റി ടുവേഡ്സ് സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഡിഫറൻസ്. എന്താണ് സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ്, ആ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കാണും. അതുപോലെ തന്നെ ഒന്ന് എഴുതാനോ വായിക്കാനോ ഈവൻ ഒരു സൈൻ ചെയ്യാൻ പോലും അറിയാൻ വയ്യാത്ത കസ്റ്റമേഴ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഫിനാൻഷ്യലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവാം, വളരെ ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവാം. ഒക്കുപേഷനെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ സൊസൈറ്റിയിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ബാങ്കിലേക്ക് വരാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ജോലിയും ഇല്ലാത്ത കസ്റ്റമേഴ്സ് നമ്മുടെ ബാങ്കിലേക്ക് വരാം. അപ്പോൾ ഇതെല്ലാം സോഷ്യൽ ഡിഫറൻസുകളാണ്. ഈ സോഷ്യൽ ഡിഫറൻസുകളെ ഈക്വലായി കാണുക എന്നുള്ളതാണ്. അതായത് ആർക്കും അമിത പ്രാധാന്യം കൊടുക്കാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാരോട് കൂടുതൽ പാർഷ്യാലിറ്റി കാണിക്കാതെ, അത് സമൂഹത്തിലെ ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായാലും അല്ലെങ്കിൽ ഒരു ജോലിയില്ലാത്ത വ്യക്തിയായാലും അവരെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ആ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ബാങ്ക് സ്റ്റാഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സെൻസിറ്റിവിറ്റി ടുവേഡ്സ് സോഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സെൻസിറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെൻസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതൊക്കെ എലമെൻറ്റുകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? സെൻസിറ്റിവിറ്റി ടുവേഡ്സ് ലാംഗ്വേജ്, സെൻസിറ്റിവിറ്റി ടുവേഡ്സ് ജെൻഡർ, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി ടുവേഡ്സ് കൾച്ചറൽ ഫാക്ടേഴ്സ്, അവസാനമായി പറയുന്നത് സോഷ്യൽ ഡിഫറൻസ് അല്ല എങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ്. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ ഹൗ ടു ഇൻക്രീസ് അവർ സെൻസിറ്റിവിറ്റി എന്നുള്ളത്. നമുക്ക് എങ്ങനെ നമ്മുടെ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ആദ്യമായി പറയുന്നത് യു ഷുഡ് ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ്. നിങ്ങളൊരു ബാങ്കിങ് ഫീൽഡിൽ ഒരു ബാങ്കിങ് സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ ബി സി അല്ലെങ്കിൽ ഒരു ബി എഫ് എന്ന് പറയുന്ന ലെവലിലോ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കുവാൻ തയ്യാറായാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. രണ്ടാമതായിട്ട് പറയുന്നത് യു ഷുഡ് മെയിൻറ്റെയിൻ ഇമോഷണൽ കണക്ഷൻ ഡ്യൂറിങ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ഇമോഷൻസും ഫീലിങ്സും മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യാം? ഇമ്പ്രൂവ് ചെയ്യും. മൂന്നാമതായിട്ട് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ്.
സെൻസിറ്റിവിറ്റി കൂട്ടുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷനാണ്. സ്വയം വിശകലനം ചെയ്യുക. നമ്മുടെ കഴിവുകേടെന്താണ്, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ്, ഇത് തിരിച്ചറിയുവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിനോടുള്ള നമ്മുടെ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യുക, നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അടുത്തതായിട്ട് പറയുന്നത് ഇൻക്രീസ് അവയർനെസ് ഓഫ് അതർ കൾച്ചർ എന്നുള്ളതാണ്. നമ്മുടെ കൾച്ചറും കസ്റ്റമേഴ്സിൻ്റെ കൾച്ചറും ഡിഫറൻ്റ് ആവാം. അപ്പോൾ നമുക്ക് സെൻസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ ഒക്കുന്നൊരു കാര്യം മറ്റ് കൾച്ചറിനെ മനസ്സിലാക്കുകയും മറ്റ് കൾച്ചറിലുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ഒരു വിശാല കാഴ്ചപ്പാടിൽ അവരുടെ കൾച്ചറിനെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. സോഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ചെയ്യാൻ നോക്കുന്നു സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യാൻ നോക്കുന്ന അടുത്ത കാര്യം സോഷ്യൽ ഡിഫറൻസിനെ കുറിച്ച്. എന്താണ് സോഷ്യൽ ഡിഫറൻസ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് സോഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ഡിഫറൻ്റ് ആണ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇൻകം ലെവൽ ഡിഫറൻ്റ് ആണ്, കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്. ഇതെല്ലാം സോഷ്യൽ ഡിഫറൻസുകളാണ്. ഈ സോഷ്യൽ ഡിഫറൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒരു വിശാല കാഴ്ചപ്പാടോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. അവസാനമായി പറയുന്നത് പുതിയ ആശയങ്ങൾ, ന്യൂ ഐഡിയാസും അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിനെയും ഒക്കെ അംഗീകരിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഏരിയ എന്താണ് സെൻസിറ്റിവിറ്റി ഇൻ ബിഹേവിയർ, അതിൻ്റെ മീനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ സെൻസിറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കുറേ എലമെൻസുകളുണ്ട് അല്ലേ. സെൻസിറ്റിവിറ്റി ടുവേഡ്സ് ജെൻഡർ, ടുവേഡ്സ് കൾച്ചർ, ടുവേഡ്സ് സോഷ്യൽ ഫാക്ടേഴ്സ്, ടുവേഡ്സ് ലാംഗ്വേജ്, ആ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഹൗ ടു ഇൻക്രീസ് അവർ സെൻസിറ്റിവിറ്റി എന്നുള്ളതാണ്. അപ്പോൾ പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി ടുവേഡ്സ് ബിഹേവിയർ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഇൻ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ബാങ്കിങ്ങിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത്, നമ്മളൊരു കസ്റ്റമറായി കടന്നു ചെല്ലുന്ന സമയത്ത് ആ ബാങ്കിലിരിക്കുന്ന സ്റ്റാഫിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്? നമ്മൾ ഒരു ബാങ്കിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ കുറേ സ്റ്റാഫ് നിരന്നിരിപ്പുണ്ട് അല്ലേ. അതിൽ ഒരു സ്റ്റാഫ് നമ്മളെ നോക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുക. അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് നമ്മൾ അറിയാതെ നടന്നു നീങ്ങും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ചെറിയ പുഞ്ചിരിയുടെ അർത്ഥം എന്ന് പറയും. അത് ചെയ്യുവാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുപോലെ തന്നെ കസ്റ്റമേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് മൊബൈൽ ഫോണിൽ നോക്കുക, നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ സ്റ്റാഫിനോട് എന്തെങ്കിലുമൊക്കെ പറയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേപ്പർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമർ എന്താകും, ഡിസാറ്റിസ്ഫൈഡ് ആകും. അങ്ങനെ കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഏതെങ്കിലും ഒരു സർവീസ് നമുക്ക് കിട്ടുമ്പോൾ ആ കിട്ടുന്ന സർവീസ് നല്ലതാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അവിടേക്ക് തന്നെ പോകും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടിയിരുന്ന ഫുഡ് വളരെ എന്താണ് നല്ല ഫുഡാണ്, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റം വളരെ പൊളൈറ്റ് ആയിട്ടുള്ള നല്ല രീതിയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പിന്നെയും അങ്ങോട്ട് തന്നെ പോകും അല്ലേ. അതുപോലെയാണ് ഒരു ബാങ്ക് എന്ന് പറയുന്നത്. ഒരിക്കൽ നമ്മുടെ ബാങ്കിൽ വരുന്ന കസ്റ്റമേഴ്സ് വീണ്ടും നമ്മുടെ ബാങ്കിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ബാങ്കിലേക്ക് വരാൻ താല്പര്യം അവർക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബാങ്കിലെ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ BC അല്ലെങ്കിൽ BFന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പൊളൈറ്റ് ആയിരിക്കണം. കസ്റ്റമേഴ്സിനെ സെൻസിറ്റിവിറ്റിയെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ, അവർക്ക് യാതൊരു പ്രോബ്ലംസും ഉണ്ടാവാത്ത രീതിയിൽ ആയിരിക്കണം നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻസിറ്റിവിറ്റി ഇൻ ബിഹേവിയർ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ഓക്കെ, താങ്ക് യു.